ഇരുളിന്റെ മറ നീക്കി സൂര്യകിരണങ്ങൾ ഭൂമിയെ മൂടുന്നത് പോലെ തിരുവചന പ്രകാശം മനുഷ്യ മനസ്സുകളെ കീഴടക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സുപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കാൽവറി യാത്രയുടെ പുതിയ സുപ്രഭാതം എന്ന എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ സന്ദേശങ്ങൾ ഇടയായിത്തീരട്ടെ. ഇന്ന് ഞാൻ അല്പനിമിഷം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിന് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ, മിഷണറിമാർ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു തലക്കെട്ടായിരിക്കും അതിന് നൽകേണ്ടി വരിക. ചില വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ സുഖ സൗകര്യങ്ങൾ വെടിഞ്ഞ് ഒരു മിഷണറി ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. അദ്ദേഹം ഒരു കുടിൽ കെട്ടി തൻ്റെ മിഷണറി പ്രവർത്തനം ആരംഭിച്ചു. വളരെ ദൂരം പട്ടണത്തിലേക്ക് ചെന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കൂടുമ്പോൾ ആ പട്ടണത്തിലെ ചന്തയിൽ ചെന്ന് സാധനങ്ങളും മറ്റും വാങ്ങി വനത്തിൻ്റെ ഉള്ളിലുള്ള തൻ്റെ ഗ്രാമത്തിൽ ചെന്ന് വേണം തനിക്ക് പ്രവർത്തിക്കാൻ. യാത്ര ചെയ്യാൻ തനിക്കൊരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. ആ സൈക്കിളിൽ ആ പട്ടണത്തിലേക്ക് ചെന്ന് മരുന്നും മറ്റ് ഭക്ഷണ സാധനങ്ങളും വാങ്ങി വെച്ചുകെട്ടി താൻ കാനന പാതയിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ വഴിയരികിൽ വലിയ സംഘട്ടനം, രണ്ട് നീഗ്രോ, രണ്ട് കാപ്പിരിമാർ നിന്നുകൊണ്ട് വലിയ യുദ്ധം നടത്തുകയാണ്. കല്ലും എല്ലും ഒക്കെ ആയുധമാക്കിക്കൊണ്ട് പൊരിഞ്ഞ പോരാട്ടം. അദ്ദേഹം സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവരുടെ ഇടയിലേക്ക് ചെന്നു. ഒരു തരത്തിൽ അവരുടെ ആ വഴക്ക് അവസാനിപ്പിച്ചു. മുറിവേറ്റ ഒരു നീഗ്രോയ്ക്ക് പ്രഥമ ശുശ്രൂഷ നൽകി, മരുന്നൊക്കെ വെച്ച് കെട്ടി. അങ്ങനെ താൻ തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ശുശ്രൂഷിച്ച ആ പരിക്കുപറ്റിയ നീഗ്രോയെ കാണുവാൻ, ആ കറുത്ത വംശജനെ കാണുവാൻ ആ മിഷണറി ആ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ആ മിഷണറിയുടെ കാലിൽ വീണുകൊണ്ട് ആ പരിക്കുപറ്റിയ മനുഷ്യൻ പൊട്ടിക്കരയുവാൻ ആരംഭിച്ചു. എന്നോട് ക്ഷമിക്കണം, എന്നോട് ദൈവനാമത്തിൽ ക്ഷമിക്കണം എന്ന് അയാൾ ഉറക്കെ കരഞ്ഞു. മിഷണറി ചോദിച്ചു, എന്തു പറ്റി? അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ പരിചരിച്ച, എന്നെ ശുശ്രൂഷിച്ച, എൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിയ അന്ന് രാത്രി ഞങ്ങൾ ആറുപേർ നിങ്ങൾ താമസിക്കുന്ന വീടിനെ വളഞ്ഞു. കല്ലും വടികളുമായി നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി, നിങ്ങളുടെ കയ്യിലുള്ള പണവും മരുന്നും ഒക്കെ അപഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ 26 പട്ടാളക്കാർ നിങ്ങളുടെ വീടും ചുറ്റും കാവൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. മിഷണറി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ താമസിക്കുന്നത്. അല്ല, ആ മനുഷ്യൻ പറയാനിടയായി, എൻ്റെ കൂടെ വന്ന 5 കൂട്ടുകാരും കണ്ടതാണ്. വലിയ പ്രകാശ വലയത്തിൽ നിങ്ങളുടെ കൊച്ചു കുടിലും അതിന് ചുറ്റും 26 ആയുധധാരികളായ പട്ടാളക്കാരെയും. നിങ്ങൾ ഏതു രാജ്യത്തിൻ്റെ അതെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് ആ നീഗ്രോ ചോദിച്ചപ്പോൾ ആ മിഷണറി പറഞ്ഞു, ഞാനൊരു സുവിശേഷകൻ മാത്രമാണ്. അന്നതിൻ്റെ അർത്ഥം തനിക്ക് മനസ്സിലായില്ല. ചില മാസങ്ങൾക്ക് ശേഷം താൻ അമേരിക്കയിൽ മിഷിഗണിൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സംഭവം വിവരിക്കാനിടയായി. ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനെക്കുറിച്ച് താൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സദസ്സിലിരുന്ന ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാസനെ, അന്ന് ഇവിടെ അമേരിക്കയിൽ പ്രഭാതമായിരുന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി അന്ന് ഞാൻ ഈ ചർച്ചിൽ ഉണ്ടായിരുന്നു. ഈ ചർച്ചിൽ ഞാൻ കടന്നു വന്ന സമയം എൻ്റെ മനസ്സിൽ ഒരു പ്രേരണയുണ്ടായി. എവിടെയോ ആരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. അന്ന് പ്രഭാത പ്രാർത്ഥനയാണ്, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അവിടെ വന്നുകൂടിയവരോട് ഞാൻ ഈ വിഷയം പറഞ്ഞു, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആരോ നമ്മുടെ പ്രാർത്ഥന അതെ അത്യാവശ്യമായിരിക്കുന്നതായി ആവശ്യപ്പെടുന്നതായി എനിക്ക് ഉള്ളിൽ അതെ ഒരു പ്രേരണയുണ്ടായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ചുകൊണ്ട് അത് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. അർത്ഥം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. മിഷണറി ഉടൻ തന്നെ പറഞ്ഞു, അന്ന് പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നവർ ഒന്ന് ദയവായി എഴുന്നേൽക്കാമോ? അവർ അങ്ങനെ എഴുന്നേറ്റ് നിന്നു. മിഷണറി അവരെ എണ്ണി നോക്കിയപ്പോൾ കൃത്യം 26 പേർ. അതെ, 26 പേർ കരം കോർത്തു പിടിച്ച് അറിയപ്പെടാത്തൊരു മിഷണറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ 26 ദൂതന്മാർ പട്ടാള വേഷത്തിൽ ഇറങ്ങി തൻ്റെ ദാസനെ സംരക്ഷിച്ചു എന്നുള്ള ആ മഹത്വകരമായിട്ടുള്ള സംഭവം അന്ന് അവിടെ
ദൈവനാമത്തിന് മഹത്വമായി അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരുപക്ഷെ ഒരു ദൈവദാസനായിരിക്കാം, ഒരു മിഷണറി ആയിരിക്കാം, ആരും നിങ്ങളെ സഹായിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ കരങ്ങളിൽ നിങ്ങൾ ഭദ്രമാണ്. നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ബോധ്യമാകുമാറ് വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.